ഹായ് ഫ്രണ്ട്സ്, ഇന്നെല്ലാവരെയും ഞാൻ കാട്ടിത്തരാൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിലെ എൻ്റെ ചായ നട്ടുപിടിപ്പിച്ച ഏലച്ചെടിയാണ് കേട്ടോ. ഏലക്കായ ഉണ്ടാകുന്നത് ഏത് ചെടിയിലാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതുപോലത്തെ ചെടിയാണ് ഏലക്കായ ഉണ്ടാകുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ഏലത്തിൻ്റെ പൂവാണ് കേട്ടോ. നമ്മുടെ ഏലക്കായില്ലേ, ആ അതിൻ്റെ ആ ചെടിയുടെ പൂവാണ് കേട്ടോ. അപ്പോൾ ആ പൂവ് വിരിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമ്മുടെ ചാനലിലൂടെ നമ്മുടെ വീട്ടിൽ ആ പൂവ് വിരിഞ്ഞതൊക്കെ ഒന്ന് കാട്ടിത്തരുകയും ചെയ്യാം. ഇപ്പം ഞങ്ങളുടെ നാട് വൈക്കം പ്രദേശമാണല്ലോ, അപ്പോൾ അവിടുത്തെ ആ മണ്ണിലൊക്കെ ഇങ്ങനെ ഏലച്ചെടിയൊക്കെ കിളുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ റെയറായിട്ടൊക്കെയേ കാണത്തുള്ളൂ കേട്ടോ. വീടുകളിലൊക്കെ കൂടുതലും ഈ കിഴക്കൻ നാടുകളിലോട്ടൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ഈ ഏലക്കൃഷിയൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇപ്പം എല്ലാവരും വീടുകളിലൊക്കെ ഇതുപോലെയുള്ള ചെറിയ ചെടികളൊക്കെ മേടിച്ച് വെച്ച് പിടിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളും അതുപോലെ തന്നെ ഒരു തൈ മേടിച്ച് നട്ട് അപ്പോൾ ഇതുപോലെ അതിൻ്റെ ചുറ്റിനും വേറെ തൈകളൊക്കെ കിളുത്ത് അതുമേലിങ്ങനെ ഏലക്കായ ഉണ്ടാകാനുള്ള ആ മൊട്ടൊക്കെ വന്ന് അതിൻ്റെ പൂവൊക്കെ വിരിഞ്ഞ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ആ ഒരു പൂവ് നിപ്പുണ്ടെന്നോ ഒന്ന് കാട്ടിത്തരാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇനി നിങ്ങളാരും ഏലത്തിൻ്റെ ചെടി, ഏലക്കായ നമ്മൾ വീട്ടിലെല്ലാവരും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഏലക്കായ എങ്ങനത്തെ ചെടിയിലാണ് ഉണ്ടാകുന്നതെന്നൊക്കെ അറിയില്ലാത്തവർക്കൊക്കെ ഒന്ന് കാട്ടിത്തരാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അതുകൊണ്ടാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ നട്ടുപിടിപ്പിച്ച ഈ ഏലക്കയുടെ ഈ ചെടി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ നട്ടുപിടിപ്പിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇതുപോലെയുള്ള കൊച്ച് നമ്മുടെ വീടിന് ഉപകാരപ്രദമായിട്ടുള്ള ഇതുപോലുള്ള ചെടികളൊക്കെ, ഏലക്കായ ഉണ്ടാകുകയും ചെയ്യും, നമുക്ക് ഒരു നേരം പോക്കുവാണ്. അപ്പോൾ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ നട്ടുപിടിപ്പിച്ചു, ഇനിയിപ്പോൾ കായ ആകുമോ എന്നൊന്നും അറിയില്ല, പൂവിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏലക്കായൊക്കെ ആകുവാണെങ്കിൽ കാട്ടിത്തരാവേ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കേട്ടോ. ഒരു കൊച്ചു വീഡിയോ ആയിരുന്നേ. താങ്ക് യു ഓൾ.